വീടിലേക്ക് കടക്കാം. 1832 ഒക്ടോബർ മാസം 31 തീയതി ഇംഗ്ലണ്ടിലെ ലോ മോർസ്ലി എന്ന ഗ്രാമത്തിൽ വെച്ച് മൈക്കിൾ റോബ്സൺ മർഗരറ്റ് ദമ്പതികളുടെ മകളായാണ് നമ്മുടെ സീരിയൽ കില്ലറായ മേരി ആൻഡ് കോട്ടൺ ജനിക്കുന്നത്. മേരിക്ക് 8 വയസ്സുള്ളപ്പോൾ ലോ മോർസ്ലി വിട്ട് അവർ മെർട്ടൺ എന്ന ഗ്രാമത്തിലേക്ക് ചേക്കേറി. അവിടെ ഒരു മൈനിങ് തൊഴിലാളിയായിട്ടായിരുന്നു മേരിയുടെ അച്ഛനായ മൈക്കിൾ റോബ്സൺ ജോലി ചെയ്തിരുന്നത്. കമ്പനിയുടെ തന്നെ ഒരു ക്വാർട്ടേഴ്സിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. കുറച്ചുനാൾ കഴിഞ്ഞ്, അതായത് കൃത്യമായി പറഞ്ഞാൽ 1842 ഫെബ്രുവരി മാസത്തിൽ ജോലി സ്ഥലത്ത് വെച്ച് 150 അടി ഉയരത്തിൽ നിന്ന് താഴേക്ക് വീണ് മേരിയുടെ അച്ഛനായ മൈക്കിൾ റോബ്സൺ മരിക്കുന്നു. അതിനുശേഷം മേരിയുടെ അമ്മയായ മർഗരറ്റ് മറ്റൊരു മൈനിങ് തൊഴിലാളിയെ, അതായത് ജോർജ് സ്റ്റോട്ടിനെ വിവാഹം കഴിക്കുന്നു. അതിനുശേഷമാണ് കൊലപാതകങ്ങൾ ആരംഭിക്കുന്നത്. മേരി വില്യം മൗബ്രേ എന്ന മൈനിങ് തൊഴിലാളിയെ വിവാഹം കഴിച്ചു. അതിനുശേഷം അവർ സൗത്ത് വെസ്റ്റ് ഇംഗ്ലണ്ടിലേക്ക് താമസം മാറി. ഈ ദമ്പതികൾക്ക് 5 കുഞ്ഞുങ്ങൾ ജനിച്ചു. അതിൽ 4 പേരും ജനിച്ചിട്ട് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ തന്നെ മരണമടയുകയും ചെയ്തു. അവശേഷിച്ച ഒരു കുഞ്ഞാണ് 1856 ജനിച്ച മർഗരറ്റ് ജെയിൻ എന്ന പെൺകുട്ടി. 1852 ഇവർ ഇവിടെ നിന്നും താമസം മാറി സൗത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ടിലേക്ക് ചേക്കേറി. ഇവിടെ ഇവരുടെ ഭർത്താവായ വില്യം മൗബ്രേ ഒരു കമ്പനിയിൽ ഫയർമാൻ ആയിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഇവിടെ വെച്ച് ഇവർക്ക് ഇസബെല്ല എന്നൊരു പെൺകുട്ടി 1858 ജനിക്കുകയുണ്ടായി. 1860 ഇവരുടെ മകളായ മാർഗരറ്റ് ജെയിൻ മരിച്ചു. അതിനുശേഷം 1861 ഈ ദമ്പതികൾക്കുണ്ടായ മകൾക്ക് തങ്ങളുടെ മരിച്ചുപോയ മകളുടെ പേരായ മാർഗരറ്റ് ജെയിൻ എന്ന പേരിട്ടു. 1863 ഇവർക്ക് ഒരു മകൻ കൂടി ജനിക്കുകയുണ്ടായി. അവന്റെ പേരാണ് ജോൺ റോബർട്ട് വില്യം. ഒരു വർഷത്തിന് ശേഷം ജോൺ ഗ്യാസ്ട്രിക് ഫീവർ വന്ന് മരിച്ചു. പിന്നെ മരണങ്ങളുടെ ഒരു സംസ്ഥാന സമ്മേളനം തന്നെയായിരുന്നു. എന്തോ എങ്ങനെ മരണങ്ങളുടെ ഒരു സംസ്ഥാന സമ്മേളനം തന്നെയായിരുന്നു. 1865 ഇവരുടെ ഭർത്താവായ വില്യം മൗബ്രേ ഒരു ഇൻഡസ്ട്രിയൽ ഡിസോർഡർ വന്ന് മരിച്ചു. ഭർത്താവിന്റെ ഇൻഷുറൻസ് തുകയായ അന്നത്തെ 35 പൗണ്ട്, അതായത് ഇന്നൊരു 3371 പൗണ്ടോളം വരും. ഇന്ത്യൻ റുപ്പീസിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 3,50,000 രൂപ ബ്രിട്ടീഷ് പ്രൊഡൻഷ്യൽ ഇൻഷുറൻസ് ഓഫീസിൽ നിന്ന് ലഭിച്ചു. പിന്നെ മകന്റെ ഇൻഷുറൻസ് തുകയായ 2.5 പൗണ്ടും കൂടി. ഭർത്താവിന്റെ മരണത്തെ തുടർന്ന് ഇവർ ഫ്രീഹാം ഹാർബറിലേക്ക് താമസം മാറി. അവിടെ വെച്ച് ജോസഫ് നാട്രസുമായി റിലേഷനിലായി. 3.5 വയസ്സുള്ള ഇവരുടെ മകൾ മാർഗരറ്റ് ജെയിൻ അവിടെ വെച്ച് ടൈഫോയിഡ് വന്ന് മരിച്ചതിനെ തുടർന്ന് ഇവർ സുന്ദർലാൻഡിലേക്ക് തിരികെ പോയി. അവിടെ ഒരാശുപത്രിയിൽ അവർ ജോലി കയറി. അതിനുശേഷം അവരുടെ ജീവിച്ചിരുന്ന ഏക മകളായ ഇസബെല്ലയെ മേരിയുടെ അമ്മയായ മാർഗരറ്റിനോടൊപ്പം അവർ പറഞ്ഞയച്ചു. ആ ആശുപത്രിയിലെ പേഷ്യന്റായ ജോർജ് വാർഡിനെ 1865 ഓഗസ്റ്റ് മാസം 28 തീയതി അവർ വിവാഹം കഴിച്ചു. നിരന്തരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടിരുന്ന ജോർജ് വാർഡ് 1866 ഒക്ടോബർ മാസം 20 തീയതി മരണമടഞ്ഞു. ടൈഫോയിഡ് ആയിരുന്നു മരണകാരണം. അതിനുശേഷമാണ് പുള്ളിക്കാരുടെ സ്ഥിരം പരിപാടി നടക്കുന്നത്. അതായത് നമ്മുടെ ഇൻഷുറൻസ് തുക കൈപ്പറ്റുന്ന പരിപാടിയെ. സുന്ദർലാൻഡിലെ കപ്പൽ നിർമ്മാണ തൊഴിലാളിയായ ജെയിംസ് റോബിൻസന്റെ വീട്ടിൽ മേരി വീട്ടുജോലിക്കാരെ കയറിപ്പറ്റി. ഒരു മാസത്തിന് ശേഷം ജെയിംസിന്റെ മകനായ ജോൺ മരിച്ചു. അതെ, ഗ്യാസ്ട്രിക് ഫീവർ തന്നെയായിരുന്നു മരണകാരണം. അപ്പോഴേക്കും ജെയിംസും മേരിയുമായി അടുപ്പത്തിലായി. അപ്പോഴാണ് മേരിയുടെ അമ്മയായ മർഗരറ്റിനെ ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്നത്. മേരി അമ്മയെ പരിപാലിക്കാൻ വേണ്ടി സീഹാം ഹാർബറിലെ വീട്ടിലേക്ക് പോയി. 9 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അമ്മയങ്ങ് മരിച്ചു. രോഗത്തിൽ നിന്ന് മുക്തിയായി വരുമ്പോഴേക്കായിരുന്നു മരണം. എന്താണെന്ന് അറിയേണ്ടി അതിന്റെ കാരണം? നിരന്തരമായ വയറുവേദന. അതിനുശേഷം മേരി തന്റെ മകളായ ഇസബെല്ലയുമായി ജെയിംസിന്റെ വീട്ടിലേക്ക് പോയി. വൈകാതെ തന്നെ അമിതമായ വയറുവേദന ഇസബെല്ലയും അങ്ങ് കൊണ്ടുപോയി. അതിന് വിപരീതം ഒന്നും സംഭവിച്ചില്ല. ഇൻഷുറൻസ് തുകയായ 5 പൗണ്ട് മേരിക്ക് ലഭിച്ചു. 1867 ഓഗസ്റ്റ് മാസം 11 തീയതി മേരി ജെയിംസിനെ വിവാഹം കഴിച്ചു. ആ ദമ്പതികൾക്ക് 2 കുഞ്ഞുങ്ങളും ജനിച്ചു, മാർഗരറ്റ് ഇസബെല്ലയും ജോർജും. 1868 ഫെബ്രുവരിയിൽ മാർഗരറ്റ് ഇസബെല്ല മരിച്ചു. നിരന്തരമായി ജെയിംസിനോട് ഇൻഷുറൻസ് പുതുക്കിയെന്നും അതേപോലെ ജെയിംസിന്റെ കൈവശമുള്ള പണം മേരി മോഷ്ടിക്കുന്നത് കണ്ടതിനെ തുടർന്ന് മേരിയെ ജെയിംസ് അങ്ങ് ഇറക്കി വിട്ടു. ജെയിംസ് സേഫ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മേരിയുടെ കൂട്ടുകാരിയായ മാർഗരറ്റ് കോട്ടൺ അവരുടെ സഹോദരനായ ഫെഡറിക് കോട്ടണെ മേരിയുമായി പരിചയപ്പെടുത്തുന്നത്. ഈ പുള്ളിക്കാരന്റെ ഭാര്യയും 4 മക്കളിൽ 2 പേരും നേരത്തെ മരിച്ചു പോയിരുന്നു. മാർഗരറ്റ് കോട്ടൺ ആയിരുന്നു ഈ 2 മക്കളെയും നേരത്തെ നോക്കിയിരുന്നത്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മാർഗരറ്റ് കോട്ടൺ വയറുവേദന വന്ന് മരിക്കുന്നത്. 1870 സെപ്റ്റംബർ 17 മേരിയും ഫെഡറിക്കും തമ്മിൽ വിവാഹിതരായി. ഈ ദമ്പതികൾക്ക് ജനിച്ച മകനാണ് റോബർട്ട്.
അപ്പോഴാണ് മേരിയുടെ പഴയ കാമുകനായ നമ്മുടെ സിംഹാർപ്പുള്ള ഒരു മേരി പരിചയപ്പെട്ട ആ അത് തന്നെ ജോസഫിന്റെ അഡ്രസ്. ഈ പുള്ളിക്കാരൻ ഇവരുടെ വീട്ടിൽ നിന്ന് 48 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള ഒരു വില്ലയിലാണ് താമസിക്കുന്നതെന്ന് ഈ പുള്ളിക്കാരൻ ഇതുവരെയും കല്യാണം കഴിച്ചിട്ടില്ല എന്ന് മേരി അറിയുന്നത്. മേരിയുടെ നിർബന്ധ പ്രകാരം ഇവർ ജോസഫിന്റെ അഡ്രസ്സിന്റെ വീട്ടിന്റെ അടുത്തേക്ക് താമസം മാറി. ആ വർഷം തന്നെ ഡിസംബറിൽ ഫെഡറിക്കോട്ട ഗ്യാസ്ട്രിക് ഫീവർ വന്ന് സുഖം മേരി കൈപ്പറ്റാൻ മറന്നില്ല കേട്ടോ. അതിനുശേഷം മേരി സ്മോൾ പോക്സ് വായിച്ച എക്സൈസ് ഓഫീസറായ റിച്ചർഡ് ഗിഫ്മാനെ ചികിത്സിക്കാൻ വേണ്ടി പോയി. അവിടെ വെച്ച് അവർ സ്നേഹത്തിലാവുകയും ഗർഭിണിയാവുകയും ചെയ്തു. ഈ സമയത്ത് ഫെഡറിക് കോട്ടന്റെ മക്കളായ ഫെഡറിക് ജൂനിയറും റോബർട്ടും മരിച്ചു. അതിനുശേഷം ജോസഫിന്റെ അഡ്രസ് മേരിക്ക് ഫേവറായി വിൽപത്രം എഴുതിയതിന് തൊട്ടു പിന്നാലെ അയാള് ഗ്യാസ്ട്രിക് ഫീവർ വന്ന് പിന്നീട് സ്മോൾ പോക്സ് ബാധിതയായ സ്ത്രീയെ ചികിത്സിക്കാൻ പാരിഷ് ഓഫീഷ്യൽ മേരിയെ ചുമതലപ്പെടുത്തി. ഫെഡറിക്കോട്ടന്റെ മറ്റൊരു മകനായ ഫെഡറിക്കോട്ടന് 3 മക്കളില്ലായിരുന്നു. അതിൽ അവശേഷിക്കുന്ന ഒരു മകനായ ചാൾസിന് ഒരു ജോലി കൊടുക്കാൻ തോമസ് വില്ലയോട് മേരി ആവശ്യപ്പെട്ടു. അതിന്റെ കൂടെ മേരി ഒരു കാര്യം കൂടെ തോമസിനോട് പറഞ്ഞിരുന്നു. അതായത് കോട്ടൺ കുടുംബത്തിലെ മറ്റുള്ളവരെ പോലെ ഇവന് ഒരുപാട് നാളൊന്നും ജീവിക്കില്ല എന്നും അതുകൊണ്ട് തന്നെ ഇവനെ കൊണ്ട് താങ്കൾക്ക് ഒരുപാട് നാളൊന്നും ബുദ്ധിമുട്ട് ഉണ്ടാവില്ല എന്നും. ഇത് നമ്മുടെ റിലേയുടെ മനസ്സിൽ ഒരു സംശയം ഉളവാക്കി. 5 ദിവസം കഴിഞ്ഞപ്പോഴുണ്ടല്ലോ മേരി റിലേ എടുത്ത് പറയുന്നു ചാൾസ് മരിച്ചെന്ന്. സംശയം മൂർച്ഛിച്ച റിലേ പോലീസിനെ സമീപിക്കുകയും അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയും അതിനാൽ തന്നെ ഡെത്ത് സർട്ടിഫിക്കറ്റ് വൈപ്പിക്കണമെന്ന് പറയുകയും ചെയ്തു. ഇതിനിടയ്ക്കാണ് ഒരു ലോക്കൽ ന്യൂസ് പേപ്പർ മേരിക്ക് 3 ഭർത്താക്കന്മാരെയും 11 കൊച്ചുങ്ങളെയും അമ്മയും ഒരു കാമുകനെയും നഷ്ടപ്പെട്ടെന്നും അവരെല്ലാം മരിച്ചത് വയറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ മൂലമാണെന്നും റിപ്പോർട്ട് ചെയ്തത്. ഇത് മേരിയുടെ മേൽ പോലീസിന് സംശയം ഉളവാക്കുകയും അവരുടെ മേൽ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. അതിനുശേഷം ചാൾസിന്റെ ദേഹത്തു നിന്ന് ആഴ്സനിക് എന്ന വിഷപദാർത്ഥം കൂടി കണ്ടെത്തിയതോടെ ഇവർക്ക് നേരെ പോലീസിന് സംശയം ദൃഢപ്പെടുകയും മേരിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുകയും ചെയ്തു. എങ്കിലും ഗർഭിണി എന്ന കാരണത്താൽ വിചാരണ കുറച്ചു നാളത്തേക്ക് നീട്ടിവെക്കുകയാണ് ഉണ്ടായത്. 1873 മാർച്ച് 5 ഇവർക്ക് നേരെ വിചാരണ നടക്കുകയും മാർച്ച് 24 തൂക്കിലേറ്റുകയും ചെയ്തു. ബ്രിട്ടനെ ഒരു കാലത്ത് വിറപ്പിച്ച മേരി എന്ന ഈ സീരിയൽ കില്ലറെ പറ്റിയിട്ടുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ബൈ.